ഒരു കാലത്തെ കേരളത്തിലെ തിയേറ്ററുകളെ ജനസാഗരമാക്കിയ താരം, ഒരു കാലത്തെ യുവാക്കളുടെ ഉറക്കം കെടുത്തിയ സുന്ദരി, ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറുകളെ പോലും ഭയപ്പെടുത്തിയ പബ്ലിസിറ്റി നേടിയ താരം, ഒരു കാലത്ത് കേരളത്തെ നിരവധി സ്ത്രീകൾ സ്വന്തം പേര് ഷക്കീല എന്ന് ഉറക്കെ പറയാൻ മടിച്ച അത്രയും ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായ നടി ഷക്കീല, ഷക്കീല ബീഗം. മദ്രാസിലെ കോടമ്പക്കത്ത് ഒരു മുസ്ലിം കുടുംബത്തിലെ 7 മക്കളിൽ ഒരാളായിട്ടായിരുന്നു ഷക്കീലയുടെ ജനനം. പഠിക്കാൻ അത്ര മിടുക്കിയ അല്ലാതിരുന്ന ഷക്കീല 10 ക്ലാസ് തോറ്റതോടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. മാതാപിതാക്കളടക്കം 9 അംഗങ്ങളടങ്ങുന്ന കുടുംബം നിത്യദാരിദ്ര്യത്തിൽ. ഈ ദാരിദ്ര്യമകറ്റാനായിരുന്നു സത്യത്തിൽ ഷക്കീല സിനിമയിൽ അഭിനയിക്കുന്നത്. ഇവർ ആദ്യമായി അഭിനയിച്ചത് 1994 പുറത്തിറങ്ങിയ പ്ലേ ഗേൾസ് എന്ന സിനിമയിലായിരുന്നു. ഈ അവസരം അവരെ തേടിയെത്തിയതായിരുന്നു. ഏതായാലും പ്ലേ ഗേൾസ് എന്ന സിനിമ ഷക്കീലയ്ക്ക് ഒരു സെക്സ് ഇമേജാണ് നേടിക്കൊടുത്തത്. തുടർന്ന് ഇവർക്ക് ലഭിച്ച എല്ലാ വേഷങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. ഷക്കീല തുടക്കത്തിൽ ഇരുനിറത്തിൽ മെലിഞ്ഞ് സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. എന്നാൽ അന്നിവരെ പ്രേക്ഷകർ നോക്കിക്കണ്ടത് അനേകം സുന്ദരിമാരിൽ ഒരാളായിട്ട് മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ ശരീരമെല്ലാം വളരെ തടിച്ച് മറ്റൊരു ലുക്കിൽ വന്നപ്പോഴായിരുന്നു ഇവർ സിനിമയിലൊരു തരംഗമായി മാറുന്നത്. ഇതിനുള്ള അവസരം ഒരുക്കി കൊടുത്തതോ കിന്നാരത്തുമ്പികൾ എന്ന സിനിമയായിരുന്നു. കിന്നാരത്തുമ്പികൾ എന്ന സിനിമ അന്നത്തെ യുവാക്കൾ എത്ര തവണ കണ്ടു എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയാൻ സാധ്യതയില്ല. അത്രയും വളരെ ഹിറ്റായിരുന്നു, വളരെ കളക്ഷനൊക്കെ നേടിയൊരു സിനിമയായിരുന്നു കിന്നാരത്തുമ്പികൾ. കിന്നാരത്തുമ്പികൾക്ക് ശേഷം കൗമാരം, കാദംബരി, മാമി, ഡ്രൈവിംഗ് സ്കൂൾ, കല്ലുവാതിൽക്കൽ കത്രീന, ആലിംഗനം, ആലിലത്തോണി തുടങ്ങിയ നിരവധി സിനിമകൾ തന്നെ ഷക്കീല ചിത്രങ്ങളായി പുറത്തിറങ്ങി. ഈ സിനിമകൾക്കെല്ലാം വളരെ മികച്ച കളക്ഷനായിരുന്നു ലഭിച്ചത്. ഷക്കീല ചിത്രം റിലീസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിന് പോലും ആളില്ലാത്തൊരവസ്ഥയെത്തി. ഇതുകൊണ്ട് തന്നെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ വരെ ഷക്കീല ചിത്രത്തിനെതിരെ രംഗത്തിറങ്ങി. എന്നാൽ തുടർച്ചയായി ഇത്തരം സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ഷക്കീല തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം സിനിമകളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിന് കാരണം അവർക്ക് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം മുൻനിര സിനിമകളിൽ നിന്ന് നല്ല വേഷങ്ങൾ ലഭിച്ചതോടെ മസാലക്കൂട്ടുള്ള സിനിമകൾക്ക് അഡ്വാൻസ് കൊടുത്തിരുന്ന അഡ്വാൻസ് തിരികെ കൊടുത്ത് അവർ നല്ല സിനിമകളിലേക്ക് പോയി. എന്നാൽ അപ്പോഴേക്കും ഇവരുടെ കുടുംബജീവിതം ഇവരുടെ കൈകളിൽ നിന്ന് നഷ്ടമായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവർ ഒരു നിലയിലെത്തിച്ച ഇവരുടെ സഹോദരങ്ങൾ ഒന്നും തന്നെ ഇവരുടെ കൂടെയില്ല. ഒരു സഹോദരനോട് മാത്രമാണ് ഇവർക്ക് ഇന്ന് അടുപ്പമുള്ളത്. സത്യത്തിൽ ചെറുപ്പം മുതലേ ഷക്കീലയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പുരുഷന്മാർ ധാരാളമുണ്ടായിരുന്നു. എന്നാൽ അത്തരം വിവാഹത്തിനൊന്നും ഇവരുടെ മാതാവ് ഇവരെ അനുവദിച്ചില്ല. കാരണം കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടും എന്ന ഭയമായിരുന്നിരിക്കാം അവരെ അതിന് പ്രേരിപ്പിച്ചത്. ചെറുതെങ്കിലും നല്ല സിനിമകളിൽ നല്ല വേഷം ചെയ്താണ് ഷക്കീല ഇന്ന് ജീവിക്കുന്നത്. ഒരു കാലത്ത് കേരളക്കരയിൽ ഇവരൊരു തരംഗമായിരുന്നുവെങ്കിലും ഇന്ന് അവർ മലയാള സിനിമയോടോ മലയാളി പ്രേക്ഷകരോടോ വലിയ താല്പര്യം കാണിക്കാറില്ല. ഇതിന് കാരണം കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഫോൺ വിളിച്ചാൽ പോലും തുടക്കത്തിൽ നല്ല മാതിരി സംസാരിക്കും, പിന്നീട് അശ്ലീല ചുവയുള്ള ഭാഷകളാണ് ഉപയോഗിക്കുക എന്നവർ ദുഃഖത്തോടെ പറഞ്ഞു. ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർ ഇന്നും അവരെ ആ പഴയ ഇമേജിൽ തന്നെയായിരിക്കാം നോക്കിക്കാണുന്നത്. എന്നാൽ അവരിന്ന് വിവാഹം കഴിക്കാതെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് നോക്കുന്ന നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു വനിതയാണ്.